സംസ്ഥാനത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. രാവിലെ മുതൽ വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തും. വൈകിട്ട് പ്രമുഖരെ അണിനിരത്തിയുള്ള റോഡ് ഷോകളോടുകൂടിയാണ് പ്രചാരണത്തിന്റെ കലാശക്കൊട്ട്. ഞായറാഴ്ചയിലെ നിശബ്ദ പ്രചാരണം കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. അടുത്ത കാലത്തൊന്നും കാണാത്ത വിധം ജാതി കേന്ദ്രീകൃത രാഷ്ട്രീയ ചർച്ച മുഴുകുമ്പോഴാണ് 5 മണ്ഡലങ്ങൾ തിങ്കളാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. സമരദൂരം വിട്ട് NSS ഇടതാഭിമുഖ്യം തുടരുന്ന SNDP BJP തള്ളാതെ ഓർത്തഡോക്സ് സഭ 5 പോര് ചുറ്റിത്തിരിയുന്നത് സാമുദായിക നിലപാടുകളെ ചൊല്ലി തന്നെ. വട്ടിയൂർക്കാവിൽ ശരിദൂരവും കടന്ന് UDFനായി പരസ്യമായി രംഗത്തിറങ്ങിയ NSSഉം CPMഉം നേർക്കുനേർപ്പോരിലാണ്. പാലാ തോൽവിയിൽ ഞെട്ടിയ UDF ക്യാമ്പിന് NSS പിന്തുണ നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. NSSനെ കടന്നാക്രമിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ കൂട്ടു തുടരുന്നത് ഇടതിന് ചെറുതല്ലാത്ത ആശ്വാസം നൽകുന്നു. വിശ്വാസത്തിൽ പ്രതീക്ഷ വെച്ച BJPക്ക് NSS നിലപാടിൽ അങ്കലാപ്പുണ്ടെങ്കിലും ഓർത്തഡോക്സ് സഭയിൽ നിന്നും കിട്ടിയത് അപ്രതീക്ഷിത പിന്തുണ. ന്യൂനപക്ഷ വോട്ട് ബാങ്കിലേക്കുള്ള കടന്നുകയറ്റം എന്ന കടമ്പ കടക്കാനാകുമെന്നത് താമരക്കൂട്ടത്തിന് ഭാവിയിലേക്ക് കൂടിയുള്ള വൻ പ്രതീക്ഷയാണ്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വാർത്തകൾ.